ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു കാര്യം, അല്ലെ പലരും നല്ല ഒരു 99% പേര് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനത്തിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെയോ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ഒരു വാഹനം പരിശോധിച്ചായിരിക്കും നമ്മൾ പലപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഒരു 99%, അല്ലെങ്കിൽ ഒരു 100% തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് വാഹനത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ആ വാഹനം നല്ലതാണോ ചീത്തയാണോ എല്ലാം കാര്യങ്ങളും അവർ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു കുഴപ്പം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലൊരു വാഹനം എടുത്തു. എൻ്റെ ഒരു കൂട്ടുകാരനാണ് പോയി ഇതെല്ലാം നോക്കിയത്. അപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞൊരു കുറ്റം, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തായിരുന്നു. ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ പലർക്കും ഈ ഒരു സംശയം കാണുമായിരിക്കും. കാരണം അറിയാവുന്ന ഒരാൾ കൂട്ടത്തിൽ വന്ന് വാഹനം എടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിനൊരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ വാഹനം എടുക്കാൻ പോയപ്പോൾ, അല്ലെങ്കിൽ ഞാനത് കാണിക്കാൻ പോയപ്പോൾ അവൻ എന്നോടത് പറഞ്ഞില്ല എന്ന് ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം കൊണ്ടുപോയൊരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാൻ പോകുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആർക്കും ഒരു കാര്യം നമ്മുടെ വാഹനത്തിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാഹനത്തിൻ്റെ സർവീസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സർവീസ് കൃത്യമാണെങ്കിൽ കുറച്ചെങ്കിലും, അതായത് കംപ്ലയിൻറ്റ്സ് വരാനുള്ള അളവ് വളരെ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ സർവീസൊക്കെ പ്രോപ്പർ ആയിരിക്കാം. ഓട്ടം കുറവുള്ള വാഹനമാണെങ്കിൽ ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന പോലെ, ഈ വാഹനം ഓടാതെ കിടന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്കെല്ലാം കംപ്ലയിൻറ്റ് വന്ന് തുടങ്ങും. പക്ഷേ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇതെപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിക്ക് അല്ലെങ്കിൽ കൂടുതൽ ഓടാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വാഹനം കുറച്ചെങ്കിലും ഓടി തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൽ ഓരോ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അവിടെ നടന്നൊരു സംഭവം കൂടി ഞാൻ പറയാം. ഈ വാഹനത്തിനകത്ത് കൂളൻ്റ് ലീക്ക് ഉണ്ടായി. അതായത് കൂളൻ്റ് ലീക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മുടെ രണ്ട് ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ താഴത്തെ പോർഷനിൽ നിന്ന് ഒരു കൂളൻ്റ് ലീക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം. കുറച്ച് പേർക്കെങ്കിലും ഇതിനകത്ത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം, ഹീറ്റർ കോർ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി റേഡിയേറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അതിന് ലീക്ക് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ശരിക്കും ഒരു വാഹനം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിനകത്തിരിക്കുന്ന, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ ഒരിക്കലും നമുക്ക് തുറന്ന് നോക്കി അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഒരു കാരണവശാലും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓടിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങളും വാഹനത്തിൻ്റെ പുറമേ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ മാത്രം നമുക്കൊരാളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇൻ്റേണലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് വരുന്ന പാർട്സുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് അറിയാൻ സാധിക്കത്തില്ല. അത്രയും കീനായിട്ട് അല്ലെങ്കിൽ അത്രയും നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതൊരു പുതിയ വാഹനം എടുക്കുന്നത് തന്നെയാണ് നല്ലത്, ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഫ്രണ്ടിലോട്ട് വന്നാൽ ഞാനത് ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി മാത്രം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാവുള്ളൂ എന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ, അതായത് ഇതുപോലെ മുമ്പോട്ട് 100% നമുക്ക് കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എങ്ങനെയാണ് നേരത്തെ യൂസ് ചെയ്തിരുന്ന ആൾക്കാരത് യൂസ് ചെയ്തത് നമുക്ക് ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിൽ വെക്കണം. പിന്നെ ആരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അവരെ ശരിയല്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പലപ്പോഴും അറിയാൻ മേലാത്ത ആൾക്കാരായിരിക്കും ഇത് പറയുന്നത്, പക്ഷേ അതിൻ്റെ കാരണം അവരെല്ലാം മനസ്സിലാക്കണം. ഇനി ഇതുപോലെ നിങ്ങളൊരു വാഹനം ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയും കൂടെ ഒന്ന് അയച്ചു കൊടുത്തേക്ക്.